പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇന്നത്തെ ഈ പ്രാർത്ഥനയെ നമ്മൾ നോക്കുന്നത് പ്രധാനമായും വീട്ടിലെ നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. പരിശുദ്ധ കൃപാസന അമ്മയോടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. പൊട്ടിയ രൂപങ്ങൾ, പൊട്ടിയ കൊന്തകൾ, പൊട്ടിയ കുരിശ് തുടങ്ങിയവ വീട്ടിൽ നിന്നും ഒഴിവാക്കുക. ഈശോയെ ഏകരക്ഷകനായി മാത്രം ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ വീട്ടിൽ വിശുദ്ധ ബൈബിൾ, അത് വെഞ്ചരിച്ച ബൈബിൾ തന്നെ, പള്ളിയിൽ നിന്നും അച്ഛനെയും കൊണ്ട് വെഞ്ചരിപ്പിച്ച ബൈബിൾ തന്നെ വീട്ടിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. വെഞ്ചരിച്ച കൊന്തകൾ ഭവനത്തിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ആ കൊന്തകൾ കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുക. ചെപ്പുമാല എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് തീർച്ചയായും ഉത്തരം നൽകുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ അത്ഭുതം കാണാം.